നമസ്കാരം അമേരിക്കൻ തെരുകിഴയിലേക്ക് സ്വാഗതം ഇന്ന് പള്ളികളിൽ ഓണം ആഘോഷിക്കാമോ എന്ന പ്രമാദമായ വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഈ പള്ളികളിൽ ഓണം ആഘോഷിക്കുന്നത് ശരിയല്ല എന്ന് ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് മദ്രാസനാധിപൻ അഭിമന്യ നിക്ലവാസ് തിരുമേനി പറയുകയുണ്ടായി അത് ഇന്ന് രാജു മേയിലപ്പുറ എഴുതി ഈ മലയാളിയിൽ ഉണ്ടായി അപ്പോഴാണ് ഈ വിഷയത്തെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം എന്ന് കരുതിയത് അപ്പോൾ ഓണം പള്ളികളിൽ ഓണം ആഘോഷിക്കരുത് എന്നുള്ള പക്ഷക്കാരനാണ് ഞാനും അത് പ്രധാനമായിട്ടും അമേരിക്കൻ പള്ളികളിൽ ഓണം ആഘോഷിക്കരുത് നേരെ മറിച്ച് കേരളത്തിലെ പള്ളികളിൽ ഓണം ആഘോഷിച്ചിരിക്കണം ഇതാണ് എൻ്റെ നിലപാട് കാരണം ഇത് രണ്ടും സെക്യുലറിസത്തിന് ആവശ്യമാണ് സെക്യുലർ നിലപാടിന് ആവശ്യമാണ് കേരളത്തെ സംബന്ധിടത്തോളം ഓണംന്ന് ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിടത്തോളം ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയോത്സവം നമ്മുടെ പൈതൃകമാണ് നമ്മൾ നമ്മൾ ക്രിസ്ത്യാനിയും മുസ്ലിമോ ആകുന്നതിന് മുമ്പ് നമ്മൾ ഹിന്ദുക്കളായിരുന്നു അല്ലെങ്കിൽ ആ തദ്ദേശീയരായിരുന്നു ആ തദ്ദേശീയ വിശ്വാസത്തിൽ ഉള്ളവരായിരുന്നു അപ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ ആക്ഷേപിക്കുകയോ അവഗണിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല നമ്മളൊരു പുതിയ വിശ്വാസം സ്വീകരിച്ചു വന്നതുകൊണ്ട് നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ തനിമയോ ഇല്ലാതാവുന്നുമില്ല അപ്പോൾ അത് നമ്മുടെയും അവകാശമാണ് ഓണം ആഘോഷിക്കുക എന്നുള്ളത് ആ അവകാശം കേരളത്തിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉപയോഗിക്കുക തന്നെ വേണം അവർ അവരുടെ പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും പറ്റുന്നിടത്തൊക്കെ ഓണം ആഘോഷിക്കണം അത് നമ്മുടെ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും നമ്മുടെ ആ സദ്ഭാവനയുടെയും തെളിവാണത് പക്ഷേ അമേരിക്കയെ സംബന്ധിടത്തോളം അമേരിക്കയിലെ പള്ളികളിൽ ഓണം ആഘോഷിക്കുന്നവരുടെ കടുത്ത എതിർപ്പാണ് എനിക്കും പിന്നെ ബി തിരുമേനി പറഞ്ഞത് തന്നെയാണ് അത് ശരിയായ ഒരു കാര്യം ഇവിടെ പള്ളികളിൽ ഓണം ആഘോഷിക്കുന്നത് ഒരു പാരവയ്പ്പാണ് പാര വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് അതായത് സെക്കുലർ സംഘടനകളെ പിന്നെ ഇല്ല തകർക്കുക അല്ലെങ്കിൽ അവയുടെ ശക്തി കുറയ്ക്കുക അവയ്ക്കിട്ടൊരു പാര വെക്കുക എന്നുള്ളതാണ് ഈ ഓണാഘോഷത്തിൻ്റെ പള്ളികളിലെ ഓണാഘോഷത്തിൻ്റെ മുഖ്യ ഉദ്ദേശം ഈ പള്ളികളിലൊരു ഓണാഘോഷം ഓണാഘോഷം വന്നു കഴിയുമ്പോൾ മിക്കവാറും അതേ ദിവസം തന്നെയായിരിക്കും ഈ ആ പ്രാദേശിക സംഘടനയോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് പൊക്കാനായോ ഭവമായോ അല്ലെങ്കിൽ പ്രാദേശിക സംഘടനയൊക്കെ ഓണം നടത്തുന്നത് അതേ ദിവസം തന്നെ ഒരു മൂന്നാല് പള്ളികളിലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ ഓണം നടത്തി കഴിയുമ്പോൾ പിന്നെ ഈ സെക്യുലർ സംഘടന സംഘടനകൾ നടത്തുന്ന സ്ഥലത്തേക്ക് ഓണത്തിന് അവിടെ ആരും ചെലുത്തില്ല അപ്പോൾ ആ ഓണത്തിന് പ്രഭ മങ്ങിപ്പോകുന്നു ഓണത്തിന് ആ സെക്കുലർ ക്യാരക്ടർ നഷ്ടപ്പെട്ടു പോകുന്നു പള്ളികളിലുമൊക്കെ ആയിട്ട് ചുരുങ്ങിപ്പോകുന്നു ഈ പള്ളികളിൽ പിന്നെ തിരുവാതിരയും പിന്നെ തിരുവാതിര തിരുവാതിരയും അല്ലെങ്കിൽ അതുപോലുള്ള ആഘോഷങ്ങളും എല്ലാം നടത്തുകയും ഒടുവിൽ പിന്നെ കാര്യപ്പെട്ട ഒരു ഓണസദ്യ ഒക്കെ നടത്തുകയും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു സെക്കുലർ സംഘടനയുടെ അടുത്തേക്ക് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല ഈ ഒരു സീസണിൽ ഒരു ഓണം ഉണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നത് കാരണം ഈ തണുത്ത ചോറും തണുത്ത കറികളുമാണ് അത് കഴി കാണും അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ ഒരു തവണ കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒന്നുകൂടെ കഴിക്കണമെന്ന് തോന്നാറില്ല പക്ഷേ ഓരോ സീസണിലും ഒരു എട്ടും പത്തും ഓണം ഉണ്ണുന്ന ഒരാളാണ് ഞാൻ ഈ കാർബോഹൈഡ്രേറ്റാണ് കൂടുതലും ചോറും അതുപോലുള്ള കാര്യങ്ങളും അപ്പം പിന്നെ പ്രായമുള്ള ആളുകൾക്ക് അത്ര നല്ലൊരു ഭക്ഷണം അല്ലതാനും എന്നാൽ കൂടി നമ്മുടെ ആ സൗഹൃദത്തിൻ്റെയും നമ്മുടെ ആ പാരമ്പര്യത്തിൻ്റെയും പ്രതീകമെന്ന നിലയിൽ ഓണം നമ്മൾ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നു അത് ആഘോഷിക്കുകയും വേണം പക്ഷേ അമേരിക്കയെ സമയത്തോളം ഈ ഒരു പാറ കിടക്കുന്നു ഈ പള്ളികളൊക്കെ കൂടി ചെയ്യുന്ന ഒരു പാറ എല്ലാ മനുഷ്യരെയും പള്ളികളിലേക്ക് അങ്ങ് തളച്ചിടുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകൾ പരസ്പരമുള്ള ആ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നു നമ്മളാ ചുരുങ്ങി നമ്മുടെ വീക്ഷണചക്രവാളം നമ്മുടെ ആ പിന്നെ നമ്മുടെ ആ ബന്ധങ്ങൾ ചുരുങ്ങിപ്പോകുന്നു അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിന് തന്നെ ദോഷമാണ് അതുകൊണ്ടാണ് അമേരിക്കയിലെ പള്ളികളിൽ ഓണം ആഘോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇവിടെ ഇഷ്ടംപോലെ സംഘടനകളുണ്ട് ആ സംഘടനകളൊക്കെ ഓണം ആഘോഷിക്കട്ടെ അവിടെ അഞ്ച് രൂപയോ പത്ത് രൂപയോ കൊടുത്ത് ഒരു ഓണം ഉണ്ടാനായിട്ട് ആർക്കും ആർക്കും കഴിയണം എല്ലാവർക്കും താല്പര്യമുള്ളവർക്കൊക്കെ പോയി ഓണം ഓണം ഉണ്ടാകാം അതിന് പകരം പള്ളികളിൽ ആളുകളെ തളച്ചിരുന്ന ഒരു സമ്പ്രദായം അത് കുറച്ചു കാലമേ ആയിട്ടുള്ളത് ശക്തിപ്പെട്ടിട്ട് അപ്പോൾ അത് അതിന് അതനുസരിച്ച് നമ്മുടെ സംഘടനകൾ പിന്നെ ശൂക്ഷിക്കുകയും ചെയ്തിരുന്നു ശോഷിക്കുകയും ചെയ്ത് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തിരുമേനി പറഞ്ഞത് വളരെ ശരിയായുള്ള കാര്യമാണ് അമേരിക്കയിൽ അതിൻ്റെ ഒരു യാതൊരു ആവശ്യവുമില്ല നരമറിച്ച് കേരളത്തെ സംബന്ധിച്ചോളം നമ്മൾ കണ്ടു കേരളത്തിൽ ചില മുസ്ലീങ്ങളും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ചുരുക്കം ചിലരും ഇങ്ങനെ ഓണം നമുക്ക് ആഘോഷിക്കാൻ പാടില്ല കാരണം അത് ഹിന്ദുക്കളുടെ ഒരു ഉത്സവമാണ് ഹിന്ദുക്കളുടെ ഹിന്ദു ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതാണ് മഹാബലിയെ പറ്റി പൂണിച്ച് പാടുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നത് അത്ര നിന്ദ്യമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കണോ അത്ര ചെറുതാകണോ നമ്മളൊക്കെ അതായത് ഓണം ആഘോഷിച്ചാൽ ഉടനെ നമ്മളെ പിടിച്ച് പിടിച്ച് പിന്നെ നരകത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പഠിച്ചവനാണോ ഉള്ളത് അത്ര 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 ഒരു ചെറിയൊരു ദൈവമാണോ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നത് ആ രീതിയിൽ കാരണം ഇങ്ങനെയൊക്കെയുള്ള യാതൊരുവിധ ദോഷവുമില്ലാത്ത ആഘോഷങ്ങൾ അത് ആഘോഷിക്കാനുള്ളത് ആ ആഘോഷിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനെ ആ തിരുവാതിര കളിച്ചതിന് കുറേ പെൺപിള്ളേരെ മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് പിന്നെ തിരുവാതിര കളിച്ചത് ഭയങ്കര വിഷയമായിട്ട് ഭയങ്കര സംഭവമായിട്ട് ച പിന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് കാണുന്ന കാണുമ്പോൾ തന്നെ ലജ്ജത ഒന്നുകയാണ് ചെയ്യുന്നത് ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങളൊക്കെ താമ ജീവിക്കുന്നത് ഉടനെ പടച്ചവനങ്ങ് പിണങ്ങിപ്പോകുമോ നിങ്ങൾ പിന്നെ തട്ടമിട്ടിട്ട് ഒരു നൃത്തം ചെയ്താൽ ഉടനെ പഠിച്ചവനത് തീരെ പിന്നെ ഇഷ്ടപ്പെടാതെ വരുമോ അങ്ങനെയുള്ള ഒരാളാണോ അത്ര അത്ര ചെറിയ ഒരാളാണോ അത്ര അത്ര പിന്നെ ചെറിയ മനസ്സുള്ള ഒരാളാണോ ഈ പഠിച്ചവൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അപ്പോൾ ആ സങ്കല്പങ്ങളൊക്കെ ഒന്ന് മാറേണ്ടിയിരിക്കുന്നു മനുഷ്യത്വവും സമഭാവനയും കൂടുതൽ വിശാലമായി ചിന്തിക്കുന്ന ഒരു രീതിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതിന് പകരം നമ്മൾ കൂടുതൽ കൂടുതൽ മതത്തിൻ്റെ പേരിൽ മതത്തിലേക്ക് അങ്ങോട്ട് വലിച്ച് പിന്നെ വലിച്ചെറുക്കിയെടുക്കുന്ന നമ്മുടെ പിന്നെ ശുഷ്കിപ്പിക്കുന്ന ഓരോ പരിപാടികളും അത് അതിശക് അതിനിശ്ചിതമായിട്ട് തന്നെ എതിർക്കേണ്ട ഒരു കാര്യമാണ് ആളുകൾ ഉല്ലസിക്കട്ടെ ആഹ്ലാദിക്കാൻ പറ്റുമ്പോൾ ആർക്കും ദോഷമില്ലാത്ത പിന്നെ ഊഞ്ഞാലാടുന്നു അല്ലേ തിരുവാതിര കളിക്കുന്നു ആർക്കും ദോഷമില്ലാത്ത ഒരു കാര്യമാണ് അത് അതവർ ചെയ്യട്ടെ അത് ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ട് എന്താണ് പ്രശ്നം ഇരിക്കുന്നത് അന്നേരം ഉടനെ അങ്ങ് പഠിച്ചവൻ അങ്ങ് പിണങ്ങിപ്പോകെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ നമ്മൾ കേരളീയർ ഇത്രയും പ്രബുദ്ധത കൈവരിച്ച കേരളീയർ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം സമയമായി എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അത് കേരളത്തിൽ അമേരിക്കയിൽ നമ്മുടെ സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ അവിടെ അത് സെക്കുലറിസത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇവിടെ ഇത് സെക്കുലറിസത്തിനെ പാര വയ്ക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പള്ളികളിലെ ഓണാഘോഷം നമ്മൾ കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്തുകയും പകരം അസോസിയേഷനുകളിലേക്കും സംഘടനകളിലേക്കുമൊക്കെ മടങ്ങിപ്പോവുകയുമാണ് വേണ്ടത് ഇതാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി